കമ്മീഷനുകളുടെ കളിയാണ് ഇതേ ഇപ്പം മാർപ്പാപ്പ് ഒരു കമ്മീഷനെ നിയമിച്ചിരിക്കുന്നു എന്തിനാണ് നമ്മുടെ സഹോദരി സഭകൾ സഹോദരി സഭകളിലെ തലവന്മാർ സിനഡാലിറ്റി അനുസരിക്കുന്നുണ്ടോ സിനഡാലിറ്റി കൂടെ നടക്കുക എന്ന മാർപ്പാപ്പിൻ്റെ ആഹ്വാനം അംഗീകരിച്ച് അത് നടപ്പിലാക്കുന്നുണ്ടോ എന്നറിയാനായിട്ട് അതുപോലെ തന്നെ ഈ സഭകളിലെ സഹോദരി സഭകളിലെ ബിഷപ്പുമാരും ആ രാജ്യങ്ങളിലെ അപ്പസ്തോലിക് നുൻഷ്യയുമായിട്ടുള്ള ബന്ധം ഇതെങ്ങനെയൊക്കെ ഉണ്ട് എന്ന് പഠിക്കുവാനായിട്ട് ഒരു വലിയ കമ്മീഷനെ നിയമിച്ചിട്ടുണ്ട് ആ കമ്മീഷനിൽ എൻ്റെ കമ്മീഷൻ്റെ ഹെഡ് നമ്മുടെ ബോംബെ ആർച്ച് ബിഷപ്പ് മാർ ഓസ്വൾഡ് ഗ്രേഷ്യസ് ബോംബെയിലെ ആർച്ച് ബിഷപ്പാണ് അദ്ദേഹത്തെ ഏൽപ്പിച്ചിട്ടുണ്ട് എൻ്റെ ഒരു വിശ്വാസം ഇരിക്കുന്നത് അദ്ദേഹം ഇങ്ങനെ സഹോദരി സഭകൾ സഹസഭകൾ എന്ന് പറയുന്നുണ്ടെങ്കിലും അദ്ദേഹം ഉദ്ദേശിക്കുന്നത് മാപ്പാപ്പ ഉദ്ദേശിക്കുന്നത് എനിക്ക് തോന്നുന്നത് നമ്മുടെ സിറോ മലബാർ സഭയാണ് എന്നെനിക്ക് തോന്നുന്നു കാരണം ഈ സഭ പോലെ മാപ്പാപ്പയ്ക്ക് തലവേദന കൊടുക്കുന്ന ഒരു സഹോ ഒരു ഒരു സഭയില്ല ഈ സഭ സ്വതന്ത്രമായതിനു ശേഷം തലവേദനയും ഉറക്കമില്ലാത്ത രാത്രികൾ മാത്രമാണ് മാപ്പാപ്പകൾക്ക് നമ്മുടെ സഭാതലവുമാര് കൊടുത്തിരിക്കുന്നത് നമ്മുടെ സഭാതലന്മാർ അവർ മാപ്പാപ്പയെ വിശ്വാസികൾക്കെതിരെ ഉപയോഗിക്കാനായിട്ടുള്ള ഒരു ഉമ്മാക്കി മാത്രമായിട്ടാണ് മാപ്പാപ്പയെ കാണുന്നുള്ളൂ അത്മാരെ ഭയപ്പെടുത്തുവാൻ വൈദികരെ ഭയപ്പെടുത്തുവാൻ മാപ്പാപ്പ പറഞ്ഞു മാപ്പാപ്പ പറഞ്ഞു എന്ന് പറയുന്നതല്ലാതെ മാപ്പാപ്പയ്ക്ക് ഒരു പുല്ലുവിലയും അവർ കൊടുക്കുന്നില്ല എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം അപ്പോൾ അപ്പോൾ ഇതൊരു ടൈം വേസ്റ്റിക്കാണ് ഒന്നാമത് ഇദ്ദേഹത്തെ ഇതിൻ്റെ ഹെഡാക്കിയിരിക്കുന്നത് തന്നെ ഏറ്റവും വലിയ മിസ്റ്റേക്കാണ് കാരണം ഈ താഴത്തുമെത്ര സി ബി സി ഐയുടെ തലവനായിട്ടിരിക്കുന്നിടത്തോളം കാലം ന്യൂട്രലായിട്ടുള്ള ഒരു ഒപ്പീനിയൻ ഈ കമ്മീഷൻ ഒരു തീരുമാനത്തിലെത്തില്ല ഒരു റിപ്പോർട്ട് ഉണ്ടാകില്ല കാരണം താഴത്ത് അതിന് തുരങ്കം വയ്ക്കും അത് അട്ടിമറയ്ക്കും അത് താഴത്തും സഹകരത്തിനാളായ ആലഞ്ചേരിയും കൂടി അതിനെ തകിടം മറയ്ക്കും എന്തുകൊണ്ട് ഇത് സീറോ മലബാർ സഭയുടെ മാത്രമാണ് എന്ന് പറയുന്നില്ല എല്ലാ സഭകളെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു കമ്മീഷൻ ആയതുകൊണ്ട് എന്തുകൊണ്ട് ഈ അദ്ദേഹത്തെ ഈ ഇന്ത്യയിൽ നിന്നുള്ള ഒരു ഒരു ആർച്ച് ബിഷപ്പ് ഞാൻ അതിൻ്റെ ഹെഡാക്കി വെച്ചു എന്തുകൊണ്ട് ഒരു വെസ്റ്റേൺ സഭയിലെ അമേരിക്കൻ യൂറോപ്യൻ കനേഡിയൻ അങ്ങനെ നോർത്ത് അമേരിക്കൻ അല്ലെങ്കിൽ ലാറ്റിൻ അമേരിക്കൻ അല്ലെങ്കിൽ യൂറോപ്യൻ ഒരു ബിഷപ്പിനെ അല്ലെങ്കിൽ കർദിനാളിനെ എന്തുകൊണ്ട് ഇതുപോലെയുള്ള ഒരു കമ്മീഷൻ്റെ തലപ്പത്തായിട്ട് തലപ്പത്ത് നിയമിച്ചില്ല കാരണം മാപ്പാപ്പ ഉദ്ദേശിക്കുന്ന മാതിരി അല്ല ഇവിടുത്തെ കാട്ട് കള്ളന്മാർ ഇവർക്ക് ദൈവത്തിൻ്റെ വഴിയിലെ മാപ്പാപ്പയെ ബഹുമാനമില്ല ഇവരിതിന് ഊടുവെയ്ക്കും ഇവരിതിന് തുരങ്കം വയ്ക്കും ഇതിനെ അട്ടിമറിക്കും അത് ഉറപ്പാണ് അത് പിന്നെ അതിൽ നിന്ന് നമുക്ക് ഗുണകരമായ ഒന്നും ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഒരു ഒരു ഗുണവും ഇതിൽ നിന്ന് ഉണ്ടാകുകയല്ല കമ്മീഷൻ്റെ റിപ്പോർട്ട് കിട്ടും ആ റിപ്പോർട്ട് അവിടെ വെച്ചിട്ട് അതേ കയറിയിരിക്കും അതവിടെ ഇരുന്ന് നശിക്കും അത്രേ ഉണ്ടാകുമ്പോൾ ഉള്ളൂ ഇതിൻ്റെ അതിന്ന് ഇഞ്ചോടി കമ്മീഷൻ റിപ്പോർട്ട് അവിടെ പോയി അല്ല അതുപോലെ ഇൻജോഡി കമ്മീഷൻ്റെ ഒരു ഗതിയായിരിക്കും ഇതിനും ദാറ്റ് ഈസ് വാട്ട് ഈസ് ഗോയിങ് ടു ഹാപ്പൻ താങ്ക് യു വെരി മച്ച്